ഹലോ ഗായ്സ്, നമ്മുടെ ലൈഫിൽ നമ്മൾ പലപ്പോഴെങ്കിലും കളിയാക്കലുകൾ അനുഭവപ്പെട്ടവരായിരിക്കാം. ഇത് നമ്മുടെ ആത്മവിശ്വാസത്തിനെയും മതിപ്പിനെയും ഇല്ലാതെയാക്കുന്നു. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിനെയെല്ലാം വിമർശിക്കുന്നവരായിരിക്കാം നമുക്ക് ചുറ്റുമുള്ളത്. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ച് ചെയ്യുമ്പോഴായിരിക്കും അതിനെ കളിയാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും ചിലർ എത്തുന്നത്. ആ ഒരു ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അസ്തമിച്ചതുപോലെയാകും. കളിയാക്കലുകൾ പല രൂപത്തിലും പല ഭാവത്തിലുമായിരിക്കാം പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവുക. അത് ചിലപ്പോൾ വാക്കുകളിലൂടെയാവാം, അല്ലെങ്കിൽ എക്സ്പ്രഷനിലൂടെ ആകാം. നമുക്ക് എങ്ങനെ നമുക്ക് നേരിടുന്ന കളിയാക്കലുകളെ ഫേസ് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കളിയാക്കുന്നവരുടെ മുമ്പിൽ വളരെ ഹാപ്പിയായി നിന്ന് അവരോട് ഇടപെടാൻ ശ്രമിക്കാം. അവർ ചിലപ്പോൾ നമ്മളെ സങ്കടപ്പെടുത്താനും നിരുത്സാഹപ്പെടുത്താനും ഒക്കെ ആയിരിക്കാം നമ്മളെ കളിയാക്കുന്നത്. എന്നാൽ നമ്മൾ അതിനൊന്നും റിയാക്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ ശരിക്കും അവർ തന്നെയാണ് നാണം കെടുന്നത്. അതുപോലെ തന്നെ ചിലരുണ്ട്, നമ്മൾ വെറുതെ നിന്നാലും നമ്മളോട് ഇടിച്ചു കയറി വന്ന് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നവർ. അവരുടെയും ലക്ഷ്യം ഇതുതന്നെയാണ്, നമ്മളെ എങ്ങനെ തളർത്താം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് അനുഭവപ്പെടുമ്പോൾ നമ്മൾ തളർന്നു പോകുകയല്ല വേണ്ടത്. നമുക്ക് എന്താണോ ശരിയായി തോന്നിയത് അത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റു ചിലരുണ്ട്, സ്വന്തമായി ഒന്നും ചെയ്യുകയുമില്ല, എന്നാൽ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്താൽ 100 കുറ്റവും ചൂണ്ടിക്കാണിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ മനസ്സിലെ കുശുമ്പും തന്നേക്കാൾ മറ്റുള്ളവർ ഉയരുന്നത് കാണാനുള്ള ആ ഒരു മനസ്സുമില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ഇതിനൊന്നും കാതോർക്കാതെ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ, നമുക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ, അതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. ഇങ്ങനെ കളിയാക്കുന്നവരുടെ മുന്നിൽ നമ്മൾ പ്രതികരിക്കേണ്ടത് നമ്മുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ടാണ്.